നമസ്കാരം. നമസ്കാരം കുമാർജി, എന്താണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്? മഹാരാഷ്ട്രയിൽ ശിവസേന രണ്ടായി പിളർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ, അതിൽ ബി ജെ പിക്ക് രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നത്. അവിടെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. രണ്ട് സ്ഥാനാർത്ഥികളെയാണ് വിജയിപ്പിക്കാൻ പറ്റുമായിരുന്നത്, പക്ഷേ മൂന്ന് പേര് വിജയിച്ചു. അതിൻ്റെ അർത്ഥം തന്നെ ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്തിലേക്ക് ക്രോസ് വോട്ടിംഗ് നടന്നിരുന്നു എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് തന്നെ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഉടൻ മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ താമര ഉണ്ടാകും. ആ റിപ്പോർട്ടിന് അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് വരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നത് 44 അംഗങ്ങളുള്ള കോൺഗ്രസിനെയാണ് നമ്മൾ സംശയിച്ചിരുന്നത്. ഒരു പക്ഷേ കോൺഗ്രസ് എം എൽ എമാരായിരിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക, അവരായിരിക്കും കൂറുമാറാൻ സാധ്യത. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ശിവസേനയെ രണ്ടായി പിളർത്തുന്നതിൽ ഏതാണ്ട് 40 എം എൽ എമാർ ഷിൻഡെയോടൊപ്പമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. കുമാർജി, ഇതിനെ ഈ ഓപ്പറേഷൻ താമര എന്നൊക്കെ പറയാമോ? കാരണം കാലത്തിൻ്റെ കാവ്യനീതി എന്നും പറയാമല്ലോ. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സഖ്യകക്ഷിയായിട്ടാണ്, അതായത് സഖ്യമായിട്ടാണ് ബി ജെ പിയും ശിവസേനയും കൂടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അങ്ങനെയാണ് ഭൂരിപക്ഷം വേണ്ടതിലും കൂടുതൽ സീറ്റ്, 106 എം എൽ എമാർ ബി ജെ പിക്കും ഏതാണ്ട് 50 or 51 മറ്റോ ആണ് ശിവസേനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 56 പക്ഷേ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ആളാവണം മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയാവണം എന്ന മോഹം കൊണ്ടാണ് ഉദ്ധവ് താക്കറെ ഈ സഖ്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയും യഥാർത്ഥത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചത് ഈ എൻ ഡി എ സഖ്യത്തിനെയാണ്, അതായത് ബി ജെ പിയും ശിവസേനയും. അന്ന് ബി ജെ പിയെ ചതിച്ചിട്ട് പോയ ശിവസേനയ്ക്ക് ഇപ്പോൾ കാലം ഒരു തിരിച്ചടി കൊടുത്തതാണ് എന്ന് കരുതിയാൽ പോരെ? അതിന് ഓപ്പറേഷൻ താമര എന്നൊക്കെ പറയണോ ശരിക്കും? തീർച്ചയായിട്ടും നമ്മളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഈ ശിവസേന ഈ ബി ജെ പി സഖ്യത്തിന് അനുകൂലമാണ് ജനവിധി. അന്ന് ജനവിധി അനുകൂലമായിരുന്നു. കേവല ഭൂരിപക്ഷം 145 സീറ്റുകളാണ് അവിടെ വേണ്ടത്, 88 അംഗ മന്ത്രിസഭയിൽ. അതിനും മുകളിലേക്ക് സീറ്റ് നിലയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു സഖ്യത്തിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അധികാര വടംവലി, അതായത് ഉദ്ധവ് താക്കറയുടെ കടുംപിടുത്തം, മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് വേണം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ കവച്ചു വെച്ചുകൊണ്ട് ശിവസേനയ്ക്ക് വേണം എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ്. 50 സീറ്റോളം കുറവാണെന്ന് ഓർക്കണം. അതെ, 50 സീറ്റോളം കുറവാണ്. അത് മാത്രമല്ല, ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിന് മുന്നെയാണ് ഈ സഖ്യം വേർപിരിഞ്ഞിരുന്നെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു. 113 അംഗങ്ങൾ എൻ ഡി എക്ക് മൊത്തത്തിൽ അവിടെ ഉണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. 2.5 വർഷം പോയത് തന്നെ ഭാഗ്യം എന്നൊക്കെ ഇപ്പോ നമ്മുടെ. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ 2.5 വർഷം കാത്തിരുന്നിട്ട് ഇനിയിപ്പോ 2.5 വർഷം കൂടെ അല്ലേ? അപ്പൊ ഇപ്പോൾ ഈ ഓപ്പറേഷൻ താമരയും കൊണ്ട് ബി ജെ പി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു അതിനകത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ശിവസേനയ്ക്ക് നമുക്ക് ഇവർക്കും അറിയാവുന്ന പോലെ ഈ ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ട് പറയുന്നെങ്കിലും അതിലും തീവ്രമായിട്ടുള്ള ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് ശിവസേനയെ പറയുന്നത്. ശിവസേന അവിടെ എങ്ങനെ ഉണ്ടായെന്നും എങ്ങനെ ഇവിടം വരെ എത്തിയെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ബാൽ താക്കറെ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു 100-ൽ 1 ഹിന്ദുത്വമോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദമോ ഒന്നും ഇപ്പോഴത്തെ ശിവസേനയ്ക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായത്, അവരുടെ എം എൽ എ മാർക്കൊക്കെ ഉണ്ടായത് ബി ജെ പി ആണ് ശരി, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സംസ്കാരത്തിനൊപ്പം അല്ലെങ്കിൽ ഈ എതിരാളികൾ ആരോപിക്കപ്പെടുന്ന പോലുള്ള ഹിന്ദുത്വ പാർട്ടി ബി ജെ പി ആണെന്നുള്ള തോന്നലിൽ അവരുടെ ഇടയിൽ തന്നെ അന്തചിത്രം ഉണ്ടായതായി കൂടെ. തീർച്ചയായിട്ടും ബാൽ താക്കറെ, നമ്മൾ ബാലാസാഹിബ് എന്ന് സ്നേഹ ബഹുമാനങ്ങളോടെ വിളിക്കുന്ന ബാൽ താക്കറെ മഹാരാഷ്ട്രയുടെ ജനജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച തീർച്ചയായും തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുന്നേ തന്നെ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ തന്നെ ശിവസേന രണ്ടായി മാറിയിരുന്നു. അവിടെ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയുമായുള്ള പ്രശ്നത്തിന് അപ്പോൾ തന്നെ ചെറിയൊരു പ്രശ്നം ശിവസേനയ്ക്കകത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഈ ഒരു പതനം പൂർത്തിയായി എന്ന് വേണം പറയാൻ. അന്ന് വരെ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ, കോൺഗ്രസിൻ്റെ ദേശവിരുദ്ധതയ്ക്കെതിരെ, ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ എല്ലാം ഗർജിക്കുകയായിരുന്നു ബാൽ താക്കറെ. അതുകൊണ്ടാണ് ബാൽ താക്കറയുടെ നിലപാട്, ഹിന്ദുത്വ നിലപാട് അതിൽ വെള്ളം ചേർത്തത് കൊണ്ടാണ് ഇന്നീ ഗതി ശിവസേനയ്ക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ജന അഭിലാഷം ഇതാണ് പറഞ്ഞത്. മറ്റൊന്നുമല്ല, ശിവസേനയ്ക്ക് പോയി സഖ്യം ചേരേണ്ടി വന്നത് എൻ സി പി ആയിട്ടും കോൺഗ്രസുമായിട്ടാണ്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രക്കാരനാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വീർ സവർക്കർ.
ഈ വീർ സവർക്കറിനെ മഹാരാഷ്ട്രയിൽ വെച്ച് എന്തായാലും കോൺഗ്രസ് അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കേരളം പോലുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇവർ വളരെ മോശപ്പെട്ട രീതിയിലാണ് സവർക്കറെ പറ്റി പരാമർശിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ശിവസേനയെ അസ്വസ്ഥരാക്കിയിരിക്കാം. കാരണം അവർക്കത് നിശബ്ദമായിട്ട് കേട്ട് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയിലൊക്കെ ഒരുപക്ഷെ അവരുടെ ആ മറാഠ ബോധവും നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന പോലെ തന്നെ ആ ഒരു മറാഠ ബോധവും അതേപോലെ തന്നെ ഛത്രപതി ശിവജി ഇത് ഇന്നിപ്പോൾ ഈ ഛത്രപതി ശിവജിനെ സി പി എംകാർ വരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു തെറ്റായ ഒരു കൂടാരത്തിനാണ് ചേർന്നത് എന്ന് അവരിൽ ചില എം എൽ എമാർക്ക് തോന്നിയതായിക്കൂടെ ഒരുപക്ഷെ വീണ്ടും ബി ജെ പിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ സഖ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം എന്നവർ വിചാരിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ പ്രതിഫലിക്കുന്നത് ജനവികാരമാണ്, ജനപ്രതിനിധികളിൽ പ്രതിഫലിക്കുന്നത് ജനവികാരമാണ്. ശിവസേന എന്ന പാർട്ടി അത് ഉയർന്നു വരുന്നത് തന്നെ കോൺഗ്രസിന്റെ അഴിമതി, അതുപോലെ തന്നെ മുസ്ലിം പ്രീണനം, ദേശീയതയോടുള്ള ഒരു വിരക്തി, ഇതെല്ലാം ജനങ്ങളിൽ വലിയ മടുപ്പുണ്ടാക്കി. മഹാരാഷ്ട്ര അല്ലെങ്കിൽ മറാഠ വാദം, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അധിനിവേശം, അവർ മറാഠ അല്ലെങ്കിൽ പ്രാദേശികരായ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ശിവസേന അവിടെ കളം പിടിക്കുന്നത്. ഒപ്പം തികഞ്ഞ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിയായിരുന്നു, അതുകൊണ്ടാണ് സഖ്യം വേണ്ടത്. ഒരുപക്ഷെ ഇങ്ങനെ എതിരാളികൾ ആരോപിക്കുന്ന പോലെ ബി ജെ പിയിൽ ആരോപിക്കുന്ന പോലെ ബി ജെ പിയിൽ എത്ര ഹിന്ദുത്വം കാണുന്നു അതിന്റെ എത്രയോ പതിന്മടങ്ങ് ഹിന്ദുത്വവാദികളായിരുന്നു ശിവസേന. അത് മാത്രമല്ല, ശിവസേന നമ്മുടെ ബാൽ താക്കറയെ ഒരു കേസിന്റെ, അയോധ്യ ബാബറി മസ്ജിദ് കെട്ടിടത്തിന്റെ ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ മുംബൈ നഗരം കത്തുകയാണ്. ശിവസേനയെ ആരെങ്കിലും അല്ലെങ്കിൽ ശിവസേന നേതാവിനെ തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ മുംബൈയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അവിടെ 10-40 എം എൽ എമാർ പുറത്തു പോയിരിക്കുന്നു, വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്, എന്നിട്ട് കൂടി മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്ര കത്തുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ജനവികാരം ബി ജെ പിയോടൊപ്പമാണ്. കാരണം അടുത്തൊരു ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ്, അത് ആണ് ഈ ശാന്തതയിൽ പ്രതിഫലിക്കുന്നത് എന്ന് വേണം പറയാൻ. പക്ഷേ ബി ജെ പി ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ, അപ്പോൾ നോക്കാം എന്നുള്ള അതിനായിട്ടാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം ഫോണിലും മറ്റുമൊക്കെ, അല്ലാതെ പ്രകടമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും സമയമൊന്നും വേണ്ടിവരില്ലായിരുന്നു. അല്ല, ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്ക് വരുന്നു, അത് തീർച്ചയായിട്ടും ഒരു സദ്ഭരണം എന്ത് ദുർഭരണം എന്ത് എന്ന് വേർതിരിച്ചറിയാൻ ഇന്ന് ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ നിഷ്പ്രഭരാകുന്നു, കോൺഗ്രസ് നിഷ്പ്രഭരാകുന്നു. കുടുംബാധിപത്യം, അഴിമതി, ഇതെല്ലാം പല ജനപ്രതിനിധികളെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയും പോലെ ബി ജെ പി പണം കൊടുത്ത് വശത്താക്കുന്നു, അത് ഒന്നോ രണ്ടോ എം എൽ എമാരാണെങ്കിൽ നമുക്ക് ന്യായമായും സംശയിക്കാം. ഇതൊരു പാർട്ടിയുടെ ഭൂരിഭാഗം എം എൽ എമാരും പുറത്തു വരുന്നു, അവിടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്. അന്ന് വരെ അവർ എതിർത്തിരുന്ന അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരെ ഒപ്പം കൂട്ടിയിരിക്കുന്നു, ശരത് പവാറിനെ ഒപ്പം കൂട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ശിവസേനയുടെ പ്രത്യയശാസ്ത്രം മനസ്സിലുള്ളവർക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതെ, ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യം, നമുക്ക് അറിയാം ഗുജറാത്തിലെ ഹാർദിക് പട്ടേൽ ഒരു സമയത്ത് ബി ജെ പിയുടെ വലിയ നിശിതമായിട്ടുള്ള വിമർശിച്ചുകൊണ്ടിരുന്ന വ്യക്തി പോലും ഇന്ന് ബി ജെ പിയിലാണ്. 10 ലക്ഷം പേരുമായി വന്ന ആളാണ്. ആ 10 ലക്ഷം അണികളുണ്ടെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ശിവസേനയുടെ എം എൽ എമാർക്ക് അവർക്ക് തന്നെ തോന്നുന്നു അവരിത്രയും കാലം മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ആ പ്രത്യയശാസ്ത്രത്തിലല്ല ഞങ്ങളിപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു തെറ്റായ ഒരു കൂട്ടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന് അവരുടെ ചില എം എൽ എമാർക്ക് തോന്നലുണ്ടാകുകയും വീണ്ടും പഴയ ലാവണത്തിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തപുര കലാപം എന്നൊക്കെ വേണം പറയാം, അവരുടെ കൊട്ടാര വിപ്ലവം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. അല്ലാതെ ബി ജെ പി എന്തെങ്കിലും ചെയ്തതായിട്ടാണ്? ബി ജെ പി ഓപ്പറേഷൻ താമര എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എന്തായാലും ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ശിവസേനയും ഭരണസഖ്യവും ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ കൃത്യമായി മനസ്സിലാക്കാനും അവിടെ ബദൽ സർക്കാർ ഉണ്ടാക്കണമെങ്കിലും അതിനൊരു ഗൃഹപാഠം ആവശ്യമാണ്. അല്ല, അത് മുതലാക്കണമല്ലോ, ഏത് പാർട്ടിയാണല്ലോ അത് മുതലാക്കണം. തീർച്ചയായും അതിനൊരു നേതാവ്, അതിന് പാർട്ടിയെ തയ്യാറെടുക്കാൻ ഒരു നേതാവ് ഉണ്ടാകണം, അതിനുവേണ്ടി പാർട്ടി തയ്യാറാകണം, അതെല്ലാം ഒരു ഓപ്പറേഷന്റെ ഭാഗം കൂടിയാണ്. തീർച്ചയായും സ്വാഭാവികമായ രാഷ്ട്രീയ പരിവർത്തനം തന്നെ ആയിരിക്കാം ഇത്, പക്ഷേ അതിനെ പ്രയോജനപ്പെടുത്താനുള്ള
നമ്മൾ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമ്മൾ സംസാരിക്കുക മാത്രമല്ല അതിനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സംഘടനാ പാഠവും കൂടി അവിടെ തീർച്ചയായിട്ടും അർദ്ധ അവസരങ്ങൾ പോലും മുതലാക്കുന്നവരാണ് നദ്ദയും അമിഷയൊക്കെ അപ്പോൾ ഇത്തരം അവസരങ്ങൾ അവർ നോക്കിയിരിക്കില്ല അതാണ് രാഷ്ട്രീയത്തിലെ പ്രായോഗികത 106 അംഗങ്ങളുള്ള ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുകയും 56 അംഗങ്ങളുള്ള ശിവസേന മുഖ്യമന്ത്രിയാവുകയും മുഖ്യമന്ത്രി പദത്തിലിരിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എത്ര നാളുകൾ പോകും എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ ഇതൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ ഈ സ്ഥാനത്ത് 56 എംഎൽഎമാരുള്ള ബി ജെ പി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ ഇതിനകം എന്തൊക്കെ പറഞ്ഞു ഞാൻ ഭരണകൂടത്തിൽ അല്ല ശിവസേനയും ബി ജെ പിയും വേർപിരിഞ്ഞപ്പോ കേരളത്തിലെ അന്തംകമ്മികളുടെ സന്തോഷം നമ്മൾ കണ്ടതാണ് അന്ന് വളരെ പെട്ടെന്ന് ഒരു രാത്രി വെളുത്തപ്പോൾ ശിവസേന മതേതര പാർട്ടി അന്ന് വരെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിരുന്നവർ ശിവസേനയ്ക്ക് വേണ്ടി പോസ്റ്റുകൾ എഴുതുന്നു ശിവസേനയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്നു വലിയ ആഘോഷം നടത്തിയവർ അത് പറഞ്ഞപ്പോഴാണ് അവർ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവിടെ ഒരു സീറ്റുണ്ട് ഒരു എം എൽ എ ഉണ്ട് ആ കൂട്ടത്തിലേക്കാണ് ശിവസേന ചെന്നത് അങ്ങനെയാണ് ശിവസേന മതേതരമായത് ഇനി വീണ്ടും ശിവസേന വർഗീയ പാർട്ടിയായി മാറും വലിയ താമസമില്ല ശിവസേന ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് ഷിൻഡെയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ എം എൽ എമാർ അതായത് 37 എംഎൽഎമാർ ഈ പക്ഷത്തുണ്ടെങ്കിൽ ഇവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുന്നില്ല അത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം എംഎൽഎമാർ ഷിൻഡെ പക്ഷത്താണ് തങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് ഷിൻഡെ പറഞ്ഞാൽ ഷിൻഡെയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഞാൻ ബാൽ താക്കറയുടെ ശിവസേനയിലാണ് ബാൽ താക്കറെ ഉയർത്തിപ്പിടിച്ച ഹിന്ദുത്വമാണ് എൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് ഷിൻഡെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് തീർച്ചയായും ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബാധിപത്യത്തെ ഈ കുടുംബാധിപത്യത്തിനെതിരെ ബി ജെ പി വലിയ രീതിയിൽ ബോധവൽക്കരണം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും എവിടെയൊക്കെ കുടുംബാധിപത്യ സർക്കാരുകളുണ്ടോ അതൊക്കെ നിലംപരിശായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കുടുംബാധിപത്യത്തിലേക്ക് ശിവസേന പോകുമ്പോൾ ബാൽ താക്കറെ അതിൻ്റെ അനിശ്ചേദ്യ നേതാവായിരുന്നുവെങ്കിലും ബാൽ താക്കറെ നിരവധി നേതാക്കന്മാരെ വാർത്തെടുത്ത നേതാവായിരുന്നു ഒരു കുടുംബാധിപത്യത്തിലേക്ക് പാർട്ടി പോയത് തന്നെ ആ ഒരു ഇതിലല്ല ഒരു അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഒന്നുമല്ല പക്ഷേ കുടുംബാധിപത്യത്തിലേക്ക് 100% കുടുംബാധിപത്യത്തിലേക്ക് പോയ ഒരു പാർട്ടി പുതിയ അതായത് നരേന്ദ്രമോദി സൃഷ്ടിച്ചെടുത്ത ഒരു സമൂഹക്രമം അവിടെ കുടുംബാധിപത്യത്തിന് സ്ഥാനമില്ല ഏത് പാർട്ടിയിലായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഒരുപക്ഷെ നേരത്തെ ബി ജെ പിയെ പറ്റി അങ്ങനെ ആരോപണം ഉണ്ടായിരിക്കാം ഹിന്ദുത്വ രാഷ്ട്രീയങ്ങളിലേക്ക് പക്ഷേ ബി ജെ പി ഇപ്പോൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു വേദിയിലും നടത്താറില്ല പക്ഷേ ഹിന്ദുത്വയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശിവസേന തന്നെ അവിടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവർക്കത് പറയാൻ ഒരു മടിയുമില്ല ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയാൻ പറ്റും അല്ലേ തീർച്ചയായും